Sea bream is a sea bream. It's a mingri. It's a mingri. Okay, thank you. One sea bream പിന്നെ നമ്മളുടെ കൊടപ്പുളി ഉണ്ട് ഓയിൽ കുറച്ച് ജിഞ്ചർ കറിവേപ്പില പിന്നെ കുറച്ച് കൊച്ചുള്ളി ചതച്ചത് പിന്നെ ഒരു പച്ചമുളക് അധികം ഇട്ടിട്ടില്ല അത്യാവശ്യം എല്ലാ സാധനവും കുറേശ്ശെ വളരെ കുറച്ചുള്ളൂ പിന്നെ ഉപ്പ് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഇവിടെ പിന്നെ അധികം എരിവ് വേണ്ടാത്തത് കാരണം കൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലിയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് പിന്നെ കാശ്മീരി ചില്ലി ആകുമ്പോൾ ഇത്തിരി കളറും കിട്ടും കുറച്ച് കൂടുതലിടണമെന്ന് മാത്രമേ ഉള്ളൂ അധികം വലിയ എരിവുണ്ടാവുകയുമില്ല പിന്നെ സീ ബ്രീം നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഒരു മീൻ ആ രണ്ട് മീൻ ഉണ്ടാവും അത് നമ്മൾ ബോക്സ് സൈസിലാണ് മീൻ മേടിക്കാറ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നല്ല പീസ് വരെ വറക്കാണ്ടിരിക്കും അത് നമ്മൾ നല്ലൊരു കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് അത് വെച്ച് ഓണാക്കി ഹീറ്റിംഗ് ഓണാക്കി നമ്മുടെ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി ഇടുക കടുക് പൊട്ടിക്കാറില്ല നമ്മൾ എറണാകുളക്കാർ കടുക് പൊട്ടിക്കൽ കുറവാണ് അതിൻ്റെ ഇഞ്ചി ഇട്ടൊന്ന് ശരിക്കും വാട്ട ഇഞ്ചി ഏറ്റവും അധികം ഒന്ന് വാട്ടുന്നത് നല്ലതാണ് അപ്പോൾ ആ ഇഞ്ചി ശരിക്കും കുത്തൊന്നും അങ്ങോട്ട് പോയി കിട്ടും അതിനുശേഷം നമ്മുടെ കൊച്ചുള്ളി ചതച്ച് വെച്ചതും പച്ചമുളകും ആ കറിവേപ്പിലയും കൂടി ഇട്ട് അതും വാട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ വാടി വന്നിട്ടുണ്ട് കൊച്ചുള്ളിയൊക്കെ അതിനുശേഷം നമ്മൾ ഉപ്പിടുക ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി ഉപ്പ് വറ്റിക്കുമ്പോൾ ശരിക്കും ഇത്തിരി കൂടുതൽ ഉപ്പ് വേണം ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഒരു 3-3.5 സ്പൂൺ കാശ്മീരി ചില്ലിയാണല്ലോ നമ്മൾ പച്ചമുളക് കുറച്ചിട്ടുള്ള ഒരു എണ്ണമൊക്കെ ഇട്ടിട്ടുള്ളൂ ഇവിടെ പിന്നെ എല്ലാവർക്കും അത്ര എരിവ് വേണ്ടാത്ത കാരണം കൊണ്ട് അധികം യൂസ് ചെയ്യാറില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5-3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മേലെ ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക അതുകൊണ്ട് അതിനൊന്ന് നമ്മൾ വാട്ടിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒരു ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിക്കുക ഓവർ വെള്ളം ഒഴിക്കണമായിരുന്നു ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അധികം ചാറങ്ങനെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് ചില ആൾക്കാർക്ക് ചാറ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിക്കുക പിന്നെ അല്ലെങ്കിൽ ഇത്തിരി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒഴിക്കുക വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുക തിളയ്ക്കുമ്പോൾ നമ്മുടെ കുടപ്പുളി ഇടുക കുടപ്പുളി ഇട്ടിട്ടും ശരിക്കും ഒരു 2-3 മിനിറ്റ് കുടപ്പുളി ഇട്ടതിന് ശേഷം തണുപ്പിക്കുക അപ്പോഴാണ് ആ കുടപ്പുളിയുടെ ആ പുളി വെള്ളം ഇങ്ങനെ ഇറങ്ങി കിട്ടുള്ളൂ അതിന് ശേഷം വേണം മീനിടാൻ അല്ലാണ്ട് ആദ്യം മീനിട്ടിട്ടല്ല കുടപ്പുളി ഇടേണ്ടത് കുടപ്പുളി ഇട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കുടപ്പുളിയുടെ സത്തിറങ്ങിയതിന് ശേഷം മീനിടാം ആ പുളിയിട്ട് ശരിക്കും വെള്ളം നന്നായിട്ട് തിളച്ച് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല നുറുക്കി വെച്ചത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കുക സൂക്ഷിച്ച് ഇളക്കുക അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു വേണ്ടേ അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കി എല്ലായിടത്തും ചാറക്കായി കഴിയുമ്പോൾ പതുക്കെ മൂടി വെച്ചിട്ട് കത്തിക്കുക മൂടി വെച്ചാൽ മതി ഒരു 5-6 മിനിറ്റ് മൂടി വയ്ക്കുക അടുക്കി പിടിക്കാണ്ട് സൂക്ഷിക്കുക ഇടക്കൊന്നെടുത്ത് ചുറ്റിച്ച് കൊടുക്കുക മീൻ വെന്തട്ടൊക്കെ ഉണ്ട് എന്നാലും നമ്മളൊന്ന് അതിനെ തിരിച്ചിടാന്ന് വെച്ചാൽ വലിയ പരുന്ന ചട്ടിയാണെങ്കിൽ അത് തിരിച്ചിടാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് തിരിച്ചിട്ടിട്ട് ശ്രദ്ധിച്ചിടണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തിരിച്ചിട്ട് ഒന്നുകൂടി മൂടി വെച്ച് കത്തിക്ക് വേവിക്കുക ഇനി സംശയം ഉണ്ട് ചില ആൾക്കാർ ശരിക്കും മീൻ വെന്തിട്ടുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വെന്ത് റെഡിയായി നമ്മളിനി ഇനി അത് പാത്രത്തിലോട്ട് മാറ്റി കഴിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റൊക്കെ എഴുതുക ഷെയർ ചെയ്യുക അപ്പോൾ ഏറ്റവും എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റിയൊരു കറിയാണ് മീൻ വറ്റിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് അറിയിക്കുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ്.